ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ. നമ്മൾ ഈ ബീഫ് ഉണ്ടാക്കാൻ പോകുന്നത് വിറകടുപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. വെള്ളം വാരാനായിട്ട് കുറച്ച് സമയം വെള്ളം വാരാനായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തത്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് 1.5 കിലോ ബീഫിലേക്കുള്ള അളവാണ് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ അഥവാ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 പിടി ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 3 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ചേർത്തു. ഇനി നമുക്ക് 10-20 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഗരം മസാലപ്പൊടി ഇടാൻ മറന്നിരുന്നു, അതും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ചിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ബീഫ് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരല്പം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഓവർ ആവേണ്ട. ഇതിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ടായി വരും. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ഇത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ബീഫ് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വേവിക്കുന്ന സമയത്ത് നല്ല തീയിൽ തന്നെ ആദ്യമൊക്കെ വേവിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെറിയ തീയിൽ വേവിച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ദാ ബീഫിലൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. നമുക്ക് വിറകടുപ്പിൽ ചെറിയ തീയിൽ വേവുമ്പോഴാണ് ഈ ബീഫിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ കുറച്ച് സമയം ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ തീയിൽ കടന്നിട്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടക്കൊന്ന് പോയി നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറവിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിനി ഇത് വറവിട്ട് കൊടുക്കുകയാണ് കേട്ടോ. വറവിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വറവിടുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. വറവിടുന്ന സമയത്ത് ആ വെളിച്ചെണ്ണയിലേക്ക് അതും കൂടി ഇട്ടിട്ട് ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂട്ടി വറവിട്ടതിന് ശേഷം എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ വറവിടുന്ന സമയത്ത് ഒരല്പം കുരുമുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ്.